ഒരു ഗ്രൂപ്പ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അതുപോലെ തന്നെ ഡിറ്റർമിനന്റും അതിന്റെ ഇൻവേഴ്സും ആ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം അതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ജനറൽ ഫോം എ വൺ എക്സ് പ്ലസ് ബി വൺ വൈ പ്ലസ് സി വൺ സെഡ് ഈക്വൽ ടു ഡി വൺ അതുപോലെ സി ടു സെഡ് ഈക്വൽ ടു ആൻഡ് എ ത്രീ എക്സ് പ്ലസ് ബി ത്രീ വൈ പ്ലസ് സി ത്രീ സെഡ് ഈക്വൽ ടു ഡി ത്രീ ഇങ്ങനൊരു മൂന്ന് ഇക്വേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക ഇൻ ത്രീ വേരിയബിൾസ് എക്സ് വൈ സെഡ് അപ്പൊ ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് മെട്രിക്സ് മെത്തേഡ് ഉപയോഗിക്കാം അപ്പൊ മെട്രിക്സ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ആദ്യമേ നമുക്ക് ഇതിന്റെ ഒരു മെട്രിക്സ് ഫോം എഴുതണം അപ്പൊ ഇതിന്റെ മെട്രിക്സ് ഫോം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിന്റെ കോയഫിഷ്യൻസ് നോക്കുക നിങ്ങൾ എക്സിന്റെ കോഫിഷൻ വൈടെ കോയഫിഷൻഡ് സെഡിന്റെ കോഫിഷ്യൻഡ് അതൊക്കെ നമ്മൾ ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ആക്കിയിട്ട് എഴുതുക ലൈക് ദസ് എ വൺ ബി വൺ സി വൺ ഫസ്റ്റ് ഇക്വേഷന്റെ കോയഫിഷ്യൻസ് മുഴുവൻ ഒരു റോ സെക്കൻഡ് ഇക്വേഷന്റെ കോയഫിഷ്യൻസ് രണ്ടാമത്തെ റോ എ ടു ബി ടു സി ടു ആൻഡ് തേർഡ് ഇക്വേഷന്റെ കോയഫിഷൻസ് എത്ര ബി ത്രീ സി ത്രീ ഇത് മൂന്നാമത്തെ റോ ഇങ്ങനെ ഒരു മെട്രിക്സ് ആക്കിട്ട് എഴുതാം ഈ മെട്രിക്സിനെയാണ് നമ്മൾ കോയഫിഷ്യൻ മെട്രിക്സ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ നമുക്കിതിന്റെ വേരിയബിൾ മെട്രിക്സ് എഴുതണം ആ വേരിയബിൾ മെട്രിക്സ് നമ്മൾ ഇങ്ങനെ കോളം ആയിട്ടാണ് എഴുതുക വേരിയബിൾസ് ആകെ എക്സ് വൈ സെഡ് മൂന്നെണ്ണം എക്സ് വൈ സെഡ് ഇങ്ങനെ മൂന്ന് വേരിയബിൾസ് അതൊരു കോളം ആയിട്ട് നമ്മൾ എഴുതും ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു ഇതിന്റെ കൂടെയുള്ള കോൺസ്റ്റന്റ് വാല്യൂസ് ഉണ്ട് അതും നമ്മൾ ഒരു കോളം മെട്രിക്സ് ആക്കിയിട്ട് എഴുതും ഡി വൺ ഡി ടു ഡി ത്രീ ഓക്കെ അപ്പൊ ഇങ്ങനെ നമുക്കൊരു സിസ്റ്റം കിട്ടും ഈ ഒരു സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു മെട്രിക്സ് ഫോർമാറ്റിൽ നമുക്ക് ഇവിടെ ഇക്വേഷൻസ് ഇങ്ങനെ എഴുതാം വിനോട്ട് ദിസ് ആസ് എ എക്സ് ഈക്വൽ ടു ബി ഇങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം ഇവിടെ എ എന്ന് പറയുന്നത് ഈ കാണുന്ന കോഫിഷൻ മെട്രിക്സ് ആണ് എക്സ് എന്ന് പറയുന്നത് ഈ വാരിയബിൾ മെട്രിക്സ് ആണ് ആൻഡ് ബി എന്ന് പറയുന്നത് ഈ കോൺസ്റ്റന്റ് മെട്രിക്സ് ആണ് ഓക്കെ അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതാം ഇനി നമുക്ക് ഇവിടുന്ന് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാം എ ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാം എ ഇൻവേഴ്സ് ഇൻടു എക്സ് ഈക്വൽ ടു എൻവേഴ്സ് ഇൻ ടു ബി ഇവിടെ ഇത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസോസിയേറ്റീവ് ലോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻ ടു എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് വരും എ ഇൻവേഴ്സ് ഇൻറ്റു എ പറഞ്ഞാൽ എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ഐ ആണ് അല്ലെ ഐ എക്സ് ഈക്വൽ ടു എൻവേഴ്സ് ഇൻടു ബിന്ന് വരും ഐ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇന്റു ബി അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക അപ്പൊ എക്സ് എന്ന് പറഞ്ഞ ആ വേരിയബിൾ മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി എ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി എ ഇൻവേഴ്സ് ഇന്റു ബി എന്ന് പറയുന്ന ഈ കാണുന്ന ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുക അപ്പൊ ഇവിടെ വേരിയബിൾ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട് ഈ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടതുണ്ട് അല്ലെ അപ്പൊ കോയഫിഷ്യൻ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പൊ അതിൽ തന്നെ നമുക്ക് ഒരു രണ്ട് കേസുകൾ പറയാം രണ്ടോ കൂടുതൽ കേസുകൾ പറയാം അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നോക്കാം ഇനി ആ കേസുകൾ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കേസില് നമ്മൾ എപ്പോഴാണ് എയ്ൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക എയിൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ മെട്രിക്സ് എന്തായിരിക്കണം നോൺ സിംഗുലർ ആയിരിക്കണം അല്ലെ അതായത് ഇപ്പോ എ എന്ന് പറയുന്ന മെട്രിക്സ് നോൺ സിംഗുലർ ആണെങ്കിൽ എന്താ നോൺ സിംഗുലർ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു സീറോ ആയിട്ടുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ എന്ത് പറയാ നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറയാ അപ്പൊ നമുക്ക് എന്ത് എക്സിസ്റ്റ് ചെയ്യും എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയാം അല്ലെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ എ ഇൻവേഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയാം എ ഇൻവേഴ്സ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എഴുതാനായിട്ട് പറ്റും എക്സ് ഈക്വൾ ടു എ ഇൻവേഴ്സ് ബി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എഴുതാനായിട്ട് പറ്റും ഇനി സപ്പോസ് എന്ന് പറഞ്ഞ മെട്രിക്സ് സിംഗുലർ ആണെങ്കിലോ സിംഗുലർ മെട്രിക്സ് ആണെങ്കിലോ ഡിറ്റർമിനെ എ ഈക്വൽ ടു സീറോ ആണെങ്കിൽ എന്താ സംഭവിക്കുക അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യില്ല എയ്വേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല അപ്പൊ എയ്സ് എക്സിസ്റ്റ് ചെയ്യില്ലെങ്കിൽ നമ്മള് ഒരു കാര്യം ശ്രദ്ധിക്കണം എയിൻവേഴ്സ് എക്സിസ്റ്റ് എയ്ൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ലെ എയിൻവേഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് നമ്മള് പഠിച്ചിട്ടുള്ളത് എയിൻവേഴ്സ് ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് സൊല്യൂഷൻ ചില കേസുകളിൽ എക്സിസ്റ്റ് ചെയ്യും സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് സൊല്യൂഷൻ ചില കേസുകളിൽ എക്സിസ്റ്റ് ചെയ്യും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഡിറ്റർമിനന്റ് എ സീറോ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എ ഇൻറ്റു ബി ദാറ്റ് എ അല്ല അഡ്ജോയിന്റ് എ ഇന് ബി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം എഡ്ജോയിന്റ് എ ഇന് ബി എന്ന് പറഞ്ഞാൽ മെട്രിക്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം and ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സീറോ മെട്രിക്സ് ആണെങ്കിൽ നോൺ സീറോ മെട്രിക്സ് ആണ് ആദ്യത്തെ കേസ് പറയാം നോൺ സീറോ മെട്രിക്സ് ആണെങ്കിൽ ഇവിടെ ഈ സിസ്റ്റത്തിന് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് സൊല്യൂഷൻ ഉണ്ടാവില്ല നോ സൊല്യൂഷൻ നോ സൊല്യൂഷൻ എക്സിസ്റ്റ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല അഡ്ജോയിന്റ് ഇൻറ്റു b എന്ന് പറഞ്ഞത് നോൺ സീറോ ആണെങ്കിൽ ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല ഇനി രണ്ടാമത്തെ കേസ് രണ്ടാമത്തെ കേസ് അഡ്ജോയിന്റ് എ ഇൻ ടു ബി ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാനും ചെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട് അതായത് സിസ്റ്റം കൺസിസ്റ്റന്റ് ആവും അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആവും എന്നാണ് പറയുക കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന കേസിനെയാണ് നമ്മൾ എന്ത് പറയുക കൺസിസ്റ്റന്റ് എന്ന് പറയാസ്

ഓർ ഇൻകൺസിസ്റ്റന്റ് കൺസിസ്റ്റന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കാം അപ്പൊ കൺസിസ്റ്റന്റ് പറയുമ്പോൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും അല്ലേ പറയണേ പക്ഷെ ഈ കേസിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണ് എക്സിസ്റ്റ് ചെയ്യുക എന്താണ് എക്സിസ്റ്റ് ചെയ്യുക ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഒന്നോ രണ്ടോ സൊല്യൂഷൻസ് അല്ല അല്ലെങ്കിൽ ഒരു യുനീക് സൊല്യൂഷനും അല്ല എക്സിസ്റ്റ് ചെയ്യുക ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന് എക്സിസ്റ്റ് ചെയ്യുക അതൊരു സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് നിങ്ങൾ പഠിക്കണം നിങ്ങൾക്ക് കൂടുതലും സാധാരണ വേരിയബിൾസ് സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുന്ന കൺസിസ്റ്റന്റ് സിസ്റ്റം ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇൻ കേസ് ഇൻകൺസിസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ ഇൻകൺസിസ്റ്റന്റ് ആവുന്നത് എപ്പോഴാണ് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു സീറോ ആവുന്ന കേസിൽ മാത്രമേ നമ്മൾ ഇൻകൺസിസ്റ്റന്റിലേക്ക് പോവേണ്ടതുള്ളൂ ഇൻകൺസിസ്റ്റന്റ് ആവാൻ ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു സീറോ ആവണം ആൻഡ് ഡിറ്റർമിനെ ഈക്വൽ ടു സീറോ ആയാൽ മാത്രം പോരാ എന്തൊക്കെ ആവണം അഡോയിൻ്റ് എ ഇൻടു ബി നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഡയറക്ട്ലി നമുക്ക് എന്ത് പറയാം സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയാം നെറ്റ് ജോയിന്റ് എൻ ടു ബി ഈക്വൽ ടു സീറോ ആണ് എങ്കിൽ കൺസിസ്റ്റന്റ് ഓർ ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും ഇൻകൺസിസ്റ്റന്റ് കൺസിസ്റ്റന്റ് ആണെങ്കിൽ തന്നെ അതിന് എന്ത് വരും ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻസ് വരും അപ്പൊ ഈ ഒരു കേസ് നമ്മൾ ഹയർ ക്ലാസ്സിലൊക്കെയാണോ നമ്മൾ പഠിക്കേണ്ടി വരിക എഞ്ചിനീയറിംഗിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാം അതിന്റെ യൂസ് ഇപ്പൊ നമുക്ക് പ്രസന്റ് ഇവിടെ ഇല്ല നമ്മളോട് ചോദിക്കുന്ന സിസ്റ്റം കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക അത് നമുക്ക് ഈ ഒരു ഡിറ്റർമിനന്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോ ഈ ഒരു കേസ് നിങ്ങൾ ഓർത്തുവെക്കുക ഇങ്ങനെയാണ് നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് ഇതാണ് അതിനകത്ത് മെയിൻ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ക്ലിയർ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റൻ നോക്കിക്കോളൂ സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് മെട്രിക്സ് മെത്തേഡ് ഫൈവ് എക്സ് പ്ലസ് ടു വൈ ഈക്വൽ ടു ഫോർ ആൻഡ് സെവൻ എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു ഫൈവ് ഒരു ടു വേരിയബിൾ ഇക്വേഷൻ ആണ് ടു ഇക്വേഷൻസ് ആണ് അപ്പം ഇതിനെ നമുക്ക് ആദ്യം മെട്രിക്സ് ഫോം മാറ്റാം എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ ഫോമിലേക്ക് നമുക്കിതിനെ മാറ്റാം ഫസ്റ്റ് കോയഫിഷ്യൻ മെട്രിക്സ് എഴുതാം ഫൈവ് ടു സെവൻ ത്രീ എ ആൻഡ് ഇവിടെ എക്സ് എന്ന് പറഞ്ഞ വാരിയബിൾസ് ആണ് രണ്ട് വേരിയബിൾസ് ഉള്ളു എക്സും കോളം ആയിട്ട് എഴുതാ കോൺസ്റ്റന്റ് ആണ് ബി ഫോർ ഫൈവ് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമില് നമുക്ക് മെട്രിക്സ് ഫോമില് നമ്മൾ എഴുതിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ് വി നോ ദാറ്റ് എക്സ് ഇൻവേഴ്സ് ഓർ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻവേഴ്സ് അല്ല എക്സ് ഇസ് ഈക്വൾ ടു എ ഇൻവേഴ്സ് ഇൻ ബി ഈ ഫോമിലാണല്ലോ നമ്മൾ ഉപയോഗിക്കുക അല്ലെ എക്സ് കണ്ടുപിടിക്കാനായിട്ട് ബിഫോർ ദാറ്റ് ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതായത് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഡിറ്റർമിനന്റ് എ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം അപ്പൊ ഡിറ്റർമിനന്റ് എ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ ഫൈവ് ടു സെവൻ ത്രീ എന്താ കിട്ടാം ഫിഫ്റ്റീൻ മൈനസ് ഫോർട്ടീൻ എന്ന് കിട്ടും ും ഡിറ്റർമിനന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സിസ്റ്റം ആണ് ഡിറ്റർമിനന്റ് നമ്മൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എ ഈക്വേഷൻസ് ഈക്വൽ ടു വൺ ബൈ ഡിറ്റർമിനന്റ് എ അഡ്ജോയിന്റ് ഡിറ്റർമിനെ അല്ലെ നമുക്കറിയാവുന്നതാണ് ഇനി അഡ്ജോയിന്റ് ബൈ ടു മെട്രിക്സ് ആയതുകൊണ്ട് അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനുള്ള വഴി എന്തായിരുന്നു അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഡയഗണൽ എലമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്യാം റിവേഴ്സ് ഡയഗണൽ എലമെന്റിന്റെ സൈൻ മാറ്റുക അല്ലെ ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെ എഴുതണം നമുക്ക് അഡ്ജോയിന്റ് ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ വൺ ആണ് അപ്പോൾ ഇൻറ്റു അഡ്ജോയിന്റ് എങ്ങനെ എഴുതാം ഡയഗണൽ എലമെന്റ്സ് മാറ്റിക്കോളൂ ത്രീ ആൻഡ് ഫൈവ് റിവേഴ്സ് ഡയഗണലിന്റെ സൈൻ മാറ്റാം മൈനസ് ടു മൈനസ് സെവൻ ഇതാണ് എയിൻവേഴ്സ് ഓക്കേ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ എ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക യു എക്സ് ഈക്വൽ ടു മൈനസ് സെവൻ ഫൈവ് ഇന്റു ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ഫോർ ഫൈവ് മൾട്ടിപ്ലൈ ചെയ്തോളൂ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്താ പറയുക ത്രീ ഇന്റു ഫോർ ട്വൽവ് പ്ലസ് മൈനസ് ടു ഇന്റു ഫൈവ് മൈനസ് ടെൻ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കഴിഞ്ഞു ഇനി സെക്കൻഡ് റോ ഫസ്റ്റ് കോളം അതായത് സെവൻ ഇൻറ്റു സെവൻ ഇന്റു ഫോർ മൈനസ് ട്വന്റി എയ്റ്റ് പ്ലസ് ഫൈവ് ഇൻ ് ഫൈവ് ട്വന്റി ഫൈവ് ഓക്കെ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് മൈനസ് ത്രീ ദിസ് ഇസ് ദ്രിക്സ് എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താണ് എക്സ് വൈ ആണ് അല്ലെ അപ്പൊ എക്സ് വൈ ആണ് ടു ആൻഡ് മൈനസ് ത്രീ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് ഇവിടെ സൊല്യൂഷൻ എഴുതാം എക്സ് ഈക്വൽ ടു ടു ആൻഡ് വൈ ഈക്വൽ ടു മൈനസ് ത്രീ ക്ലിയർ അല്ലേ ഇങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ യൂസിങ് മെട്രിക്സ് മെത്തേഡ് ഇതൊരു ത്രീ വാരിയബിൾ ഇക്വേഷൻ ആണ് ടു എക്സ് പ്ലസ് ത്രീ വൈ പ്ലസ് ത്രീ സെഡ് ഈക്വൽ ടു ഫൈവ് എക്സ് മൈനസ് ടു വൈ പ്ലസ് സെഡ് ഈക്വൽ ടു മൈനസ് ഫോർ ത്രീ എക്സ് മൈനസ് വൈ മൈനസ് ടു സെഡ് ഈക്വൾ ടു ത്രീ അപ്പൊ ഇതിനെ നമുക്ക് ആദ്യമേ എ എക്സ് ഈക്വൾ ടു ബി എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റാം മെട്രിക്സ് എഴുതാം ടു 3, 3, 1, minus 2, 1, 3, minus 1 minus 2, മൈനസ് വൺ മൈനസ് ടു ഓക്കെ ഇൻഡു ഇവിടത്തെ വേരിയബിൾ മെട്രിക്സ് എക്സ് വൈ സെഡാണ് നവ ദിസ് ഇസ് ഈക്വൽ ടു കോഫിഷൻ മെട്രിക്സ് ഫൈവ് മൈനസ് ഫോർ ത്രീ ഓക്കെ അപ്പം മെട്രിക്സ് ഫോം ആയിട്ടിലേക്ക് നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ട് എ B, ബി ആയിട്ടുണ്ട് എന്താ നമുക്കിത് കൺസിസ്റ്റന്റ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാ ഡെറ്റർമിനൻ്റ് ഏ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഡെറ്റേമിനൻ്റ് എസ് ഡിറ്റേമിനൻ്റ് ടു ത്രീ ത്രീ വൺ മൈനസ് ടു വൺ ത്രീ മൈനസ് വൺ മൈനസ് ടു ഓക്കെ ഇങ്ങനെ ഡയറക്റ്റ് ഡിറ്റർമിനന്റ് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഞാൻ ഡയറക്റ്റ് ഡിറ്റർമിനന്റ് ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഷോർട്ട് കട്ട് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് ഷോർട്ട് കട്ട് വീഡിയോ നോക്കാം ഓർ അതർവൈസ് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു ലിങ്ക് കൊടുത്തിരിക്കാം ഷോർട്ട് കട്ട് മെത്തേഡ് ടു ഫൈൻഡ് ഡിറ്റർമിനന്റ് അതുപോലെ തന്നെ ഷോർട്ട് കട്ട് മത്തേഡ് ടു ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് ഇത് രണ്ടും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടു ഇന്റു ഫോർ പ്ലസ് വൺ മൈനസ് ത്രീ ഇന്റു മൈനസ് ടു മൈനസ് ത്രീ പ്ലസ് ത്രീ ഇൻഡു മൈനസ് വൺ പ്ലസ് സിക്സ് മൈനസ് വൺ പ്ലസ് സിക്സ് ഇങ്ങനെ വരും

നോൺ സിംഗുലർ ആയിട്ടുള്ള മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത് ദർഫോർ ഇതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും ഇത് കൺസിസ്റ്റന്റ് സിസ്റ്റം ആണ് ഓക്കെ കൺസിസ്റ്റന്റ് ആണോ അല്ലെ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റൻ ചോദിക്കുമ്പോഴും നിങ്ങൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത് ഡിറ്റർമിനൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടത് ഓക്കെ എനിവേ അപ്പോൾ ഇവിടെ ഡിറ്റർമിനൻ്റ് എ നോട്ട് സീറോ ആയിട്ടുണ്ട് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അഡ്ജോയിന്റ് എ ആണ് ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ ഇൻവേഴ്സ് എ ഇൻവേഴ്സിൽ വൺ ബൈ ഡിറ്റർമിനൻ്റ് എ ഇൻ ഓ എഡ്ജോയിന്റ് ഈ ഫോമുല അതിനാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഹെഡ്ജോയിന്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എഡ്ജോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കി വെക്കാം മെഡ്ജോയിന്റ് ഷോർട്ട് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആദ്യമേ നമ്മുടെ കയ്യിലുള്ള മെട്രിക്സ് ഇവിടെ എഴുതുക ടു ത്രീ ത്രീ പിന്നെ വൺ മൈനസ് ടു വൺ ത്രീ മൈനസ് വൺ മൈനസ് ടു ഇതാണ് നമ്മുടെ കയ്യിലുള്ള മെട്രിക്സ് ഇനി ഇതിലെ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം റിപ്പീറ്റഡ് ആയിട്ട് എഴുതുക ടു വൺ ത്രീ ത്രീ മൈനസ് ടു മൈനസ് വൺ ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് റോ റോയുടെ താഴെതുകൂ ത്രീ ത്രീ ടു ത്രീ വൺ മൈനസ് ടു വൺ വൺ മൈനസ് ടു റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒരു മെട്രിക്സ് നമുക്ക് കിട്ടുമ്പോൾ ഇതിലെ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും നമ്മൾ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്യുക ദെൻ അറ്റ് എ എസ് ഈക്വൽ ടു നിങ്ങൾ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ തേർഡ് വൺ ഈ കോളത്തിലുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക റോയിൽ എഴുതുക ത്രീ പ്ലസ് സിക്സ് എന്ന് പറയുമ്പോൾ ത്രീ ദീ പ്ലസ് സിക്സ് നയൻ ഓക്കെ അപ്പൊ ഫസ്റ്റ് റോ ആയി ഇനി രണ്ടാമത്തെ കാൽക്കുലേഷൻ അടുത്ത സർക്കിൾസ് വരയ്ക്കുക ഗ്രൂപ്പ് ഓഫ് സർക്കിൾസ് സൈൻ സൈനൊന്നും മാറി പോകരുത് ടോ സർക്കിൾ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ത്രീ പ്ലസ് ടു ത്രീ പ്ലസ് ടു ഫൈവ് മൈനസ് ഫോർ മൈനസ് നയൻ മൈനസ് തേർട്ടീൻ ത്രീ മൈനസ് ടു വൺ ഓക്കെ അടുത്ത സർക്കിൾ അടുത്ത ഗ്രൂപ്പ് ഓഫ് സർക്കിൾ ഓക്കെ മൈനസ് വൺ പ്ലസ് സിക്സ് ഫൈവ് നയൻ പ്ലസ് ടു ലെവൻ മൈനസ് ഫോർ മൈനസ് ത്രീ മൈനസ് സെവൻ ഇതാണ് അഡ്ജോയിന്റ് ജോയിൻറ് എ നമുക്ക് കിട്ടാം ദർ ഫോർ എ ഇൻവേഴ്സ് ഇസ് വൺ ബൈ ഫോർട്ടി ഇൻറ്റു ഫൈവ് ത്രീ നയൻ ഫൈവ് മൈനസ് തേർട്ടീൻ വൺ ഫൈവ് ലെവൻ മൈനസ് സെവൻ ഇങ്ങനെ വരും ഓക്കെ അപ്പോൾ എയിൻവേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എക്സ് കണ്ടുപിടിക്കുക എക്സ് ഇസ് ഈക്വൽ ടു എൻവേഴ്സ് ഇൻ ടു ബി ആണ് അപ്പോൾ അതിനകത്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക എയ്ൻവേഴ്സസ് വൺ ബൈ ഫോർട്ടീൻ ടു ഫൈവ് ത്രീ നയൻ ഫൈവ് മൈനസ് തേർട്ടീൻ വൺ ഫൈവ് ലെവൻ മൈനസ് സെവൻ ഇൻ ടു ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ഫൈവ് മൈനസ് ഫോർ ത്രീ എന്ന് കിട്ടും ഓക്കെ വൺ ബൈ ഫോർട്ടി അവിടെ നിന്നോട്ടെ ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്യാം കോളം അട്രിക്സ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ട്വൻ്റി ഫൈവ് മൈനസ് ട്വൽവ് ട്വൻ്റി സെവൻ ഓക്കെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇനി സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ട്വൻ്റി ഫൈവ് പ്ലസ് തേർട്ടീൻ ഇൻറ്റു ഫോർ എന്ന് പറയുമ്പോൾ െ ഫിഫ്റ്റി ടു മൈനസ് തേർട്ടീന് മൈനസ് ഫോർ ആണ് പ്ലസ് ആയത് പ്ലസ് ത്രീ ദക്സ്റ്റ് ട്വന്റി ഫൈവ് മൈനസ് മൈനസ് ട്വന്റി വൺ ഓക്കെ ടു സിംപ്ലിഫൈ ചെയ്താൽ വൺ ബൈ ഫോർട്ടി ഇൻറ്റു ഇത് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് വൺ ബൈ ഫോർട്ടി ഇന്റു ഫോർട്ടി എയ്റ്റി മൈനസ് ഫോർട്ടി ആണ് കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ് ആസ് വൺ ടു മൈനസ് വൺ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു മെട്രിക്സ് കിട്ടാം ഓക്കെ ദിസ്ഇസ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് വൈ സെഡ് ആണ് എക്സ് എന്ന് പറയുന്നത് അല്ലെ ഫ്രം ദിസ് നമുക്ക് ഓരോ എലമെന്റുകൾ എഴുതാലോ എക്സ് ഈക്വൽ ടു വൺ പോസിറ്റീവ് വൺ ആണ് വൈ ഈക്വൽ ടു ടു ആൻഡ് സെഡ് ഈക്വൽ ടു മൈനസ് വൺ ഇതാണ് ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ സൊല്യൂഷൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാം മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് അഡ്ജോയിന്റ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ഷോർട്ട് കട്ട് ഉപയോഗിച്ചോളൂ അതിന് കുഴപ്പങ്ങളൊന്നുമില്ല ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോഴും നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ ഒരു ക്വസ്റ്റനും കൂടെ നമുക്ക് ചെയ്യാം സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ടു ബൈ എക്സ് ത്രീ ബൈ വൈ പ്ലസ് ടെൻ ബൈ സെഡ് ഈക്വൽ ടു ഫോർ ഫോർ ബൈ എക്സ് മൈനസ് സിക്സ് ബൈ വൈ പ്ലസ് ഫൈവ് ബൈ സെഡ് ഈക്വൾ ടു വൺ സിക്സ് ബൈ എക്സ് പ്ലസ് നയൻ ബൈ വൈ മൈനസ് ട്വന്റി ബൈ സെഡ് ഈക്വൽ ടു ടു ഇതും ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സൊല്യൂഷൻ യൂസിങ് മെട്രിക്സ് മെത്തേഡ് തന്നെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാം എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമാറ്റിലേക്ക് ഇതിനകത്ത് മാറ്റാം ക്വാഫിഷൻ മെട്രിക്സ് ടു ത്രീ ടെൻ ഫോർ മൈനസ് സിക്സ് ഫൈവ് സിക്സ് നയൻ മൈനസ് ട്വന്റി ഇങ്ങനെ നമ്മൾ എ മാറ്റി ദൻ ഇനി എക്സ് എഴുതുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോർമലി നമ്മളിവിടെ എക്സ് വൈ സെഡ് ആണ് എഴുതാറുള്ളത് പക്ഷെ ഇവിടെ വേരിയബിൾ വൺ ബൈ എക്സ് വൺ ബൈ വൈ വൺ ബൈ സെഡ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതണം വൺ ബൈ എക്സ് വൺ ബൈ വൈ വൺ ബൈ സെഡ് ഇങ്ങനെ നമ്മൾ വാരിയബിൾ എഴുതും നവ ദിസ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് മെട്രിക്സ് ഫോർ വൺ ടു ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ കോൺസ്റ്റന്റ് മെട്രിക്സും ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോ ഈ ഒരു സിസ്റ്റം ആണ് നമ്മൾ ഇനി സോൾവ് ചെയ്യേണ്ടത് ആസ് യൂഷ്വൽ ഡിറ്റർമിനന്റ് നമ്മൾ കണ്ടുപിടിക്കുക ए डिटमे इक्वल टू टू थ्री टेन फोर माइन सिक्स फाइव सिक्स नयन माइनस ट्वेंटी ओकेमे कालकुलेक्वल टू टू इंटू वन ट मैन फोर्टिफाइव

ഡിറ്റാമിനന്റ് കിട്ടാം നിങ്ങളൊന്ന് കാൽക്കുലേറ്ററിലൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം ഓക്കെ ഡിറ്റാമിനൻ്റ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാമ സിസ്റ്റം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സിസ്റ്റം ആണ് നോൺ സീറോ ആയിട്ടുള്ള ഡിറ്റാമിനന്റ് ആയതുകൊണ്ട് കൺസിസ്റ്റന്റ് ആണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ എ ഡിറ്റേമിനു അഡ്ജോയിന്റ് എ ആണ് ഇക്വേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഷോർട്ട് കട്ട് മതാണ് ഉപയോഗിക്കുന്നത് മെട്രിക്സ് നമ്മൾ എഴുതി ഫസ്റ്റ് രണ്ട് കോളംസ് ഇവിടെ റിപ്പീറ്റ് ചെയ്യൂ ഫോർ സിക്സ് ത്രീ മൈനസ് സിക്സ് നയൻ ഫസ്റ്റ് റോ ടു സെക്കൻഡ് റോ ഫോർ മൈനസ് സിക്സ് ഫൈവ് ഫോർ മൈനസ് സിക്സ് ഓക്കെ ഫസ്റ്റ് കോളവും ഫസ്റ്റ് റോയും എലിമിനേറ്റ് ചെയ്ത് കളയാക്ട് റൈറ്റ് അറ്റ് ജോയിന്റ് എ അറ്റ് ജോയിന്റ് എസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്തു ഓരോന്നോരോന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ കാണുന്നത് മൾട്ടിപ്ലൈ ചെയ്തെഴുതാം നൈറ്റ് എസ് സിക്സ് വൺ ട്വന്റി വൺ ട്വന്റി മൈനസ് ഫോർട്ടി ഫൈവ് ഫസ്റ്റ് എലമെന്റ് ഇത് റോ വൈസ് ആണ് ഞാൻ എഴുതാൻ പോകുന്നത് നയന്റി പ്ലസ് സിക്സ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റീൻ പ്ലസ് സിക്സ്റ്റി ഓക്കെ ഫസ്റ്റ് റോ ആയിട്ടുണ്ട് ദെൻ സെക്കൻഡ് റോ എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓക്കെ പ്ലസ് തേർട്ടി പ്ലസ് എയ്റ്റി നെക്സ്റ്റ് മൈനസ് ഫോർട്ടി മൈനസ് സിക്സ്റ്റി നെക്സ്റ്റ് ഫോർട്ടി മൈനസ് ടെൻ

അഡ്ജോയിന്റ് സിംപ്ലിഫൈ നമ്മൾ പറഞ്ഞപ്പോൾ ഇവിടെ എയ്റ്റീൻ മൈനസ് എയ്റ്റീൻ ആണ് വരിക കേട്ടോ കറക്ഷൻ ആണ് അപ്പൊ അത് നോക്കുക ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യ എന്നിട്ട് അഡ്ജോയിന്റ് നമ്മൾ എഴുതാം അപ്പൊ അഡ്ജോയിന്റ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് സെവന്റി ഫൈവ് വൺ ഫിഫ്റ്റി സെവന്റി ഫൈവ് വൺ വൺ സീറോ മൈനസ് ഹൺഡ്രഡ് തേർട്ടി സെവന്റി ടു സീറോ മൈനസ് ട്വന്റി ഫോർ ഇതാണ് അഡ്ജോയിന്റ് ഫോർ എയ്സസ് വൺ ബൈ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഇന് മെട്രിക് സെവന്റി ഫൈവ് 150, 75, 110, ഫൈവ് വൺ വൺ സീറോ മൈനസ് ഹൺഡ്രഡ് തേർട്ടി സെവൻറ്റി ടു സീറോ മൈനസ് ട്വൻറ്റി ഫോർ ഓക്കെ ഇതാണ് ഇപ്പോൾ എയ്ൻവേഴ്സ് നമുക്ക് കിട്ടാം ഇനി നമുക്ക് വേണ്ട എന്താണ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എയ്ൻവേഴ്സ് ഇൻറ്റു ബി ദിസ് ഇസ് ഈക്വൽ ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ഇൻറ്റു 75, 110, വൺ ടെൻ മൈനസ് ഹൺഡ്രഡ് തേർട്ടി സെവൻറ്റി ടു സീറോ മൈനസ് ട്വന്റി ഫോർ ഇൻടു ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ഫോർ വൺ ടു ഓക്കെ ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ ബൈ തൗസൻഡ് ടു ഹൺഡ്രഡ് അവിടെ തന്നെ നിൽക്കും മൾട്ടിപ്ലൈ ചെയ്യാം സെവന്റി ഫൈവ് ഇന്റു ഫോർ Plus 75 into 2. Next, 110 into 4 plus minus 100 into 1 plus 30 into 2. Next, 72 into 4 plus 0 into 1 plus minus 24 into 2. Okay, then the simplify 200 into സെംബ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് മെട്രിക്സിൽ സിക്സ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഓക്കെ അങ്ങനെ വരും ഇനി നമുക്ക് എന്ത് ചെയ്യണം ആ വൺ ബൈ ടു ഹൺഡ്രഡ് കൊണ്ട് ഈക്വേഷന് മൊത്തമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിക്സ് ഹൺഡ്രഡ് ബൈ വൺ ബൈ ടു ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ വരും വൺ ബൈ സോറി സിക്സ് ഹൺഡ്രഡ് ബൈ തൗസൻഡ് ടൂ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും വൺ ബൈ ടു വരും പിന്നെ ഫോർ ഹൺഡ്രഡ് ബൈ തൗസൻഡ് ടൂ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ വൺ ബൈ ത്രീ വരും ഇനി ടു ഫോർട്ടി ബൈ തൗസൻഡ് ടൂ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ വൺ ബൈ ഫൈവ് ആണ് വരുന്നത് ഓക്കെ ക്ലിയർ അപ്പൊ ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തായിരുന്നു വൺ ബൈ എക്സ് വൺ ബൈ വൈ വൺ ബൈ സെഡ് അല്ലെ ഇനി ഇത് നേരത്തെ ഇക്വേറ്റ് ചെയ്യാമല്ലോ നമുക്ക് വൺ ബൈ എക്സ് എസ് വൺ ബൈ ടു വൺ ബൈ വൈസ് വൺ ബൈ ത്രീ വൺ ബൈ സെഡ് എസ് വൺ ബൈ ഫൈവ് ഫ്രം ദസ് എക്സ് എസ് ടു വൈ ത്രീ സെഡ് എസ് ഫൈവ് എന്ന് നമുക്ക് ആൻസർ കിട്ടും അപ്പൊ ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ്സിലേനിയസ് എക്സസൈസിലെ കൊസ്റ്റൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അങ്ങനെ വൺ ബൈ എക്സ് വൺ ബൈ വൈവ് വൺ ബൈ സെറ്റോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം ഫൈനൽ ആൻസറിൽ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ ചാനൽ നിങ്ങൾ എത്ര മെഡിഡ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ കൊടുക്കണമെന്ന് ബെലൈക്കൻ കൂടെ എനേബിൾ ചോദിച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും